നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം അതിവേഗം കേരളത്തിൽ കടന്നുവരുന്നത് കോവിഡിന്റെ നാലാം തരംഗമാണോ എന്ന സംശയമാണ് ഏവരിലും ഉണർത്തുന്നത് ഏവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് നാടങ്ങും കോവിഡിൻ്റെ വിളയാട്ടം വീണ്ടും ഭീതി പരത്തുകയാണ് കോവിഡ് തോറ്റെന്നും കോവിഡിനെ തോൽപ്പിച്ചെന്നുമുള്ള അവകാശവാദങ്ങൾ കാറ്റിൽ പറത്തി കേരളത്തിൽ വീണ്ടും കേസുകൾ കുത്തനെ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ മാസ്ക് സംസ്ഥാനത്ത് വീണ്ടും നിർബന്ധമാക്കിയിരിക്കുന്നു മാസ്ക് ധരിക്കാത്തവർക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കാനും തീരുമാനമായി സ്കൂളുകൾ തുറക്കുകയും ജനജീവിതം സാധാരണ തോതിലാവുകയും ചെയ്തതോടെ കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് മാത്രം അപ്രതീക്ഷിതമായി ഉയരുകയാണ് ഒരാഴ്ചയായി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ആയിരത്തിന് മുകളിലായിരിക്കുന്നു മാത്രവുമല്ല ഓരോ ദിവസവും ഈ തോത് കൂടിക്കൊണ്ടുവരികയാണ് രണ്ടര മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതിദിന കോവിഡ് ബാധിതർ ആയിരത്തിന് മുകളിലാകുന്നത് ഇതിനൊപ്പം മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തിന് മുകളിലെത്തുകയും ചെയ്തിരുന്നു അടുത്ത മാസത്തോടെ രാജ്യത്ത് കോവിഡ് നാലാം തരംഗത്തിന് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മുന്നറിയിപ്പ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കോവിഡ് കണക്കുകളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയത് കോവിഡിന് ശമനം വന്നതോടെ സാധാരണ ജനങ്ങളിൽ പേരും മാസ്ക് പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂട്ടം ചേരലിനെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂട്ടം ചേരലുകളും മാസ്ക് വയ്ക്കാതെ പൊതുനിരത്തിൽ ഇറങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന് പോലീസ് താക്കീത് നൽകുന്നുണ്ട് പ്രതിദിന കോവിഡ് രോഗികളുടെ സംസ്ഥാനതല കണക്കുകൾ ആയിരം കടന്ന സാഹചര്യത്തിൽ പരിശോധനയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് കേരളം കൂടാതെ ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം പുതിയ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതേവരെ രാജ്യത്തുണ്ടായ കോവിഡ് രോഗികളുടെ എണ്ണം നാലേകാൽ കോടി പിന്നിടുകയാണ് മരണസംഖ്യ അഞ്ചേകാൽ ലക്ഷവും കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ കേരളത്തിൽ കോവിഡ് കേസുകളിൽ ഇരട്ടി വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേശീയ തലത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരു ശതമാനത്തിന് മുകളിലാണെങ്കിൽ സംസ്ഥാനത്ത് പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനത്തിന് മുകളിലാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിദിന കണക്കുകളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കേസുകളാണ് രാജ്യത്ത് വർദ്ധിച്ചത് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും ബി എം സി നിർദ്ദേശം വയ്ക്കുന്നുണ്ട് രോഗലക്ഷണങ്ങളോടെയുള്ള കേസുകൾ കൂടിയേക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ വലിയ താൽക്കാലിക ആശുപത്രികൾ വേണ്ടി വന്നാൽ തയ്യാറാക്കാനും ആശുപത്രികളോട് തയ്യാറായിരിക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് വ്യാപനം കുറഞ്ഞപ്പോൾ രാജ്യത്ത് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാനങ്ങളിൽ ജാഗ്രത കുറവുണ്ടായതാകാം കോവിഡ് വ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ലി വാർത്ത